പിന്നെ ബി ജെ പിക്കാരുടെ തലതൊട്ടപ്പൻ അമിത്ഷാ കേരളത്തിൽ വന്ന് ഒരു പ്രഖ്യാപനം. ആ പ്രഖ്യാപനത്തിൽ പറഞ്ഞത് സർക്കാരിന്റെ വലിച്ചക്ക് താഴെയിട്ട് കളിയുന്ന അതിനൊന്നുള്ള ശേഷി ആ തടിക്കുണ്ട് എന്ന് പറഞ്ഞു. അതിന് ഈ തടി പോരാ, അത് കുറച്ച് വെള്ളം കൂടുതലാണെന്നാ തോന്നുന്നത് തടിയുടെ പട്ട് കാണും. പിന്നെ അമിത്ഷാ അതൊക്കെ അങ്ങ് ഗുജറാത്തിലും മറ്റും പ്രയോഗിച്ചാണ്. കേരളത്തിൽ നിങ്ങൾ നേരത്തെ നോക്കിയതാണല്ലോ കുറെ കാര്യങ്ങൾ. ആ ഭാഗത്തേക്ക് ഞാനിപ്പോ പോകുന്നില്ല എന്ന് മാത്രം. എത്ര കാലമായി നിങ്ങൾ കേരളത്തെ ലക്ഷ്യമിടാൻ നോക്കിയിട്ട്? എന്തേ നടന്നത്? ഒരു ഘട്ടത്തിൽ നിങ്ങൾ കേരളം എന്തോ പിടിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ജാഥ നടത്തിയല്ലോ. ആ ജാഥ പുറപ്പെട്ട് പിറ്റേ ദിവസം തന്നെ തിരിച്ചു പോകേണ്ടി വന്നത് എന്തുകൊണ്ടാ? ഞങ്ങൾ ആരെങ്കിലും അതിനെതിരായിട്ട് അണിനിരുന്നിരുന്നോ? പക്ഷെ ജനങ്ങൾ തിരിഞ്ഞു നോക്കിയില്ല, അതായിരുന്നു ഫലം. അതിന്റെ ഭാഗമായിട്ടായിരുന്നു തിരിച്ചു പോകേണ്ടി വന്നത്. ഓർമ്മയില്ലേ അത്? നിങ്ങൾക്ക് ഈ മണ്ണിൽ സ്ഥാനമില്ല, അതോർത്തോളണം. കാരണം ഇത് ശ്രീനാരായണ ഗുരുവിന്റെയും ചട്ടമ്പി സ്വാമികളുടെയും അയ്യങ്കാളിയുടെയും ഒട്ടേറെ സാമൂഹ്യ പരിഷ്കർത്താക്കളുടെയും നാടാണ്, അതോർത്തോളണം.